ബാല്യകാല കുട്ടികളുടെ ഭക്ഷണ രീതി വല്യമ്മ കണ്ടുകൊണ്ട് നിന്നപ്പോൾ പഴയകാല കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന രീതി വലിയമ്മ മരുമകൾക്ക് കാണിച്ചു കൊടുക്കുന്നു. പിള്ളേർക്ക് ഇങ്ങനെയാണ് അവളെ ഭക്ഷണം കൊടുക്കുന്നത്. എന്താണ് അമ്മമ്മേ അവൻ കഴിക്കുന്നുണ്ടല്ലോ? കഴിക്കുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. ആ ഉപ്പുണ്ട, എരുമുണ്ട്, മധുരമുണ്ട്, ഒന്നും അതിന് അറിഞ്ഞൂടാ. അതാ ടി വി കണ്ട് മന്ദിച്ചിരുന്ന് കഴിക്കണത്. പിന്നെ എങ്ങനെ കൊടുക്കണമെന്നാണ് അമ്മ അവൻ പറയണത്? പിന്നെ എങ്ങനെ കൊടുക്കണമെന്നാ? കാക്കേ കാക്കേ ഇങ്ങോട്ട് വാടി. ഏ ചെമ്മീനും എനിക്ക് ചോറുമുണ്ട്, ചപ്പാത്തിയുണ്ട്. എന്താണ് ആവശ്യം എന്ന് വെച്ചാ തിന്നോ. തിന്നല്ലാ കിഞ്ഞു വന്നില്ല, കിഞ്ഞോൻ പിടിക്കണ പാപ്പ തിന്നിട്ടാ. അയ്യോ എഴുതുന്ന തോന്നുകയല്ലേ, എഴുതുമ്പോ തിന്നും എഴുതുമ്പോ തിന്നും. ആ ദൈവമേ അല്ലേ, ഞാൻ കാലം കൊണ്ട് കുറച്ച് കുലയിടുന്ന അത് കണ്ടാടി അവന് ആഘോഷിച്ചാണ് ഭക്ഷണം കഴിക്കണ. എന്ത് തരത്തിൽ കഴിച്ചു നോക്കിയായി? ഇങ്ങനെയാണ് കൊടുക്കേണ്ടത് കൊച്ചിങ്ങൾക്ക്. ഇങ്ങനെ ഭക്ഷണം കൊടുത്താലുള്ള ഗുണം എന്താണെന്ന് അറിയാൻ പാടി. കൊച്ചു തന്നെയല്ല, കാക്കയ്ക്കും പട്ടിക്കും പൂച്ചയ്ക്കും എല്ലാത്തിനും വിശപ്പുണ്ടെന്നറിയും. അതുകൊണ്ട് കൊടുത്തു ഞാൻ പഠിക്കും. ഇതൊക്കെ ആ ടി വി വെച്ച് ആ കാർട്ടൂണും വെച്ച് കൊടുത്താലേ കിട്ടാൻ പോണില്ല, കിട്ടൂല. ഇപ്പൊ കൊച്ചെന്ത് സന്തോഷത്തിലോടി കിടക്കണം കണ്ടാ. ഇതൊക്കെ ചെറുപ്പത്തിൽ പഠിപ്പിച്ച എല്ലാ അമ്മാവനും അതിന്റെ ഗുണം കാണിക്കും. അല്ലാണ്ട് അമ്മമാരുടെ സമയം ലാഭിക്കാൻ വേണ്ടി മക്കളുടെ ഭാവി എന്തിനാ മോളെ വെച്ചു കളയണം. അതുങ്ങളെ ഓടി നടന്ന് കളിച്ച് വല്ല ഭക്ഷണം കഴിക്കട്ടെ, അതാണ് വലിയ കാര്യം. അമ്മാമ്മ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് അമ്മമ്മയുടെ ദോഷം തോന്നരുത് കേട്ടാ. പിള്ളേരുടെ വയറ്റിലോട്ട് എന്തെങ്കിലും ചെല്ലട്ടെ എന്ന് കരുതി ഞാനടക്കമുള്ള അമ്മമാര് കാണിക്കുന്ന ഒരു കുറുക്കു ബുദ്ധിയാണിത്. പക്ഷെ അമ്മാമ്മ പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. പിള്ളേരുടെ ശരീരം മാത്രം വളർന്നാൽ പോരല്ല, മനസ്സും കൂടെ വളരണ്ടേ.